ആ പിന്നെ നമ്മളിങ്ങനെ പുള്ളിയുടെ പുള്ളി പറഞ്ഞ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തോ ഒരു കുറ്റബോധം. അദ്ദേഹം പറഞ്ഞ കുറേ പോയിന്റുകളുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്, ബിഗ് ബാങ്ങിന് മുൻപ് സമയമില്ല. ശരിയാണ്, ബിഗ് ബാങ്ങോടെയാണ് സ്പേസും ടൈമും വരുന്നത്, അതിലൊന്നും നമുക്ക് തർക്കമില്ല. അതുപോലെ ഒരാൾ ഉണ്ടാക്കാതെ എന്താ പറയുക, അപ്പോൾ നമ്മൾ തനിയെ ഉണ്ടാവാത്ത ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇഡലി, അദ്ദേഹം ഉദാഹരണം പറയും, ഇഡലി ഉണ്ടാക്കുന്നു, ദോശ ഉണ്ടാക്കുന്നു, എങ്ങനെ? അത് തനിയെ ഉണ്ടാകും. ആ മാവ് മാവ് എന്താ പറയുക, ഒരു ദോശച്ചട്ടിയുടെ മുകളിൽ വീണാൽ തന്നെ ദോശയായി മാറും. അപ്പോൾ ഈ മാവ് എന്താ ദോശച്ചട്ടിയുടെ മുകളിൽ വീഴ്ത്തുക, തീ കത്തിക്കുക തുടങ്ങിയ സാഹചര്യങ്ങൾ മാത്രമാണ് നാം ഒരുക്കുന്നത്. പല വസ്തുക്കളും ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം മനുഷ്യൻ മാത്രമല്ല, പലരും ഉണ്ടാക്കാറുണ്ട്. കിളി കൂടെ ഉണ്ടാക്കാറുണ്ട് അല്ലേ, പിന്നെ പലതും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, കോൺഷ്യസ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ കോൺഷ്യസ് ആയിട്ട് എന്തുണ്ടാക്കിയാലും യഥാർത്ഥത്തിൽ അത് ഉണ്ടാകുന്ന, തനിയെ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് കോൺഷ്യസ് ആയിട്ടും ബോധപൂർവ്വം ഉണ്ടാക്കാൻ പറ്റൂ. നാം ഒരുക്കിയില്ലെങ്കിലും സ്വാഭാവികമായിട്ടും ആ സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ അതൊക്കെ സംഭവിക്കും. അപ്പോൾ സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ സ്വാഭാവികമായും സംഭവിക്കുന്ന ഇൻഗ്രീഡിയൻസിന് ഒരുമിച്ച് കൂട്ടുന്ന പരിപാടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പുതുതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ആ ഒരു അർത്ഥത്തിൽ ക്രിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോസിബിളാണ്. ശരിയാണ്, നമ്മൾ ആകെ ചെയ്യുന്നത് പ്രൊഡക്ഷൻ മാത്രമാണ്, അതും ശരിയാണ്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത്, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് കളിമണ്ണ് കുഴച്ച് കുഴച്ച് കുഴച്ചിട്ടാണ്. കളിമണ്ണ് കുഴച്ച് ഇവിടെയുള്ള പദാർത്ഥം അല്ലേ, കളിമണ്ണ് കുഴച്ച് കുഴച്ച് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു സൃഷ്ടിയല്ല, അതൊരു പ്രൊഡക്ഷൻ. ആര്, കളിമണ്ണുണ്ട്, നിങ്ങളിരുന്ന് കുഴക്കുന്നു, വെള്ളമുണ്ട്, ചെളിയുണ്ട്, എല്ലാ സാധനമുണ്ട്, നിങ്ങളിരുന്ന് കുഴക്കുന്നു, ഉണ്ടാക്കുന്നു. ഈ ഉണ്ടാക്കലെന്ന് പറയുമ്പോൾ അത് ശൂന്യതയിൽ നിന്ന് അല്ല, ശൂന്യതയിൽ നിന്ന് അങ്ങനെ ഉണ്ടാക്കുന്നതല്ല, ഉള്ള സാധനം വെച്ചുള്ള പരിപാടിയാണ് ഈ ഉണ്ടാക്കൽ. ഓക്കെ, അത് വിശദീകരിക്കേണ്ട സമയമല്ല ഇത് എങ്കിൽ പോലും. അപ്പോൾ കളിമണ്ണുണ്ടെങ്കിൽ ഈ മനുഷ്യനുണ്ടാക്കാൻ പറ്റുള്ളൂ. ശരിയാണ്, ഖൽഖ എന്ന് പറയുന്ന വാക്കാണ് അള്ളാഹുവോട് ഉപയോഗിച്ചിട്ടുള്ളത്. ഖൽഖ എന്ന വാക്ക് ഉണ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നതാണ്, ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ട് സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ടല്ലേ അള്ളാഹു അഹ്സനുൽ ഖാലിഖീൻ, അള്ളാഹു സൃഷ്ടാക്കളിൽ വെച്ച് ഏറ്റവും ഉന്നതനാണെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ധാരാളം സൃഷ്ടികൾ. ഇപ്പോൾ നമ്മൾ ഒരു പാചകം ചെയ്യുമ്പോൾ നമ്മളോടൊരു സൃഷ്ടിയാണ് നടത്തുന്നത്, ഇൻഗ്രീഡിയൻസ് കൂട്ടിവെച്ച് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. അവിടെ ആ സൃഷ്ടി ഖൽഖ എന്ന പദമാണ് അറബിയിൽ ഉപയോഗിക്കുക. അത് പ്രൊഡക്ഷൻ എന്ന് ആണെങ്കിൽ അർത്ഥം കൊടുക്കാം. എന്നാൽ അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഫത്തറ എന്ന വാക്കുകൊണ്ടാണ്. എന്താണ് ഫത്തറ? അള്ളാഹു ഫാത്തുരി സമാവാത്തി വല്ലർദ്, പ്രപഞ്ചത്തെ ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചവൻ. ഫത്തറ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു മുൻമാതൃകയുമില്ലാതെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചവനാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നത് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. പക്ഷേ അത് നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ശരിയാണ്, നമുക്ക് ഒരു ഇല്ലായ്മയിൽ നിന്നൊരു കാര്യം സൃഷ്ടിക്കാൻ പറ്റില്ലല്ലോ, പറ്റില്ല. അതുകൊണ്ട് ആർക്കും പറ്റില്ല, അതായത് ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ആർക്കും പറ്റില്ല എന്നർത്ഥത്തിൽ. നമ്മൾ പറയുന്നത് നമുക്ക് പറ്റില്ല, ശരിയാണ്, പക്ഷെ അള്ളാഹുവിന് മാത്രമേ പറ്റൂ, അതുകൊണ്ടാണ് അവൻ അഹ്സനുൽ ഖാലിഖീൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ വാദത്തെ, ഇസ്ലാമിക് ഫിലോസഫിയുടെ വാദത്തെ, ഇസ്ലാമിക് എപ്പിസ്റ്റമോളജിയുടെ വാദത്തെ സ്പർശിക്കാതെ ആർക്കൊക്കെയോ സമാധാനമുണ്ടാക്കുന്ന, ആത്മരതി ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ പിന്നെ പുള്ളിയുടെ ഒരു വാദം എന്ന് വെച്ചാലേ, മതപുസ്തകങ്ങളിൽ നിന്നും പ്രപഞ്ചത്തെ കാണാൻ പറ്റില്ല എന്ന്. ഇനി ഈ മതം വെക്കുന്ന, മുന്നോട്ട് വെക്കുന്ന ദൈവവും ഈ പ്രപഞ്ചവുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം എന്താണെന്ന് പോലും ഒരു മതദൈവ സാഹിത്യത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതായത് പുള്ളി വിചാരിക്കുന്നത് ഖുർആൻ തുറന്നു നോക്കുമ്പോൾ ചാപ്റ്റർ 20 ബിഗ് ബാങ്, ഫസ്റ്റ് ഒരു ഇനീഷ്യൽ സിംഗുലാരിറ്റി ഉണ്ടായിരുന്നു, അത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി, അപ്പോൾ 10^-43 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ ടെമ്പറേച്ചർ, എത്ര, 10^-34, അങ്ങനെ വലിയൊരു ടെമ്പറേച്ചറുള്ള സമയത്ത് അത് എക്സ്പാൻഡ് ചെയ്തു. എന്നിട്ട് പെട്ടെന്ന് തന്നെ 10 സെക്കൻഡൊക്കെ ആവുന്നതിൻ്റെ മുമ്പ് 4-ൽ 3 ഘട്ടവും കഴിയുന്നുണ്ട്. അങ്ങനെ കോർക്കുകളും ഹൈഡ്രോണുകളും ഇലക്ട്രോണുകളൊക്കെ ഉണ്ടായി എന്നൊക്കെ ഇത് ഖുർആനിൽ വേണമെന്നാണ് പുള്ളി വിചാരിക്കുന്നത്. ഖുർആൻ എന്ന് പറയുന്നത് എന്താണ്? ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യനെ എന്നോട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഖുൽസീറു ഫിൽ അർളി ഫന്ദുറു കൈഫ ബദ അൽ ഖൽഖ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, ഫന്ദുറു എന്നിട്ട് ഒബ്സർവ് ചെയ്യുക, കൈഫ ബദ അൽ ഖൽഖ്, എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടികർമ്മം തുടങ്ങിയെന്ന് ഇങ്ങനെ നിരന്തരം പ്രചോദിപ്പിക്കുകയും ചിന്തിക്കാനുള്ള ബുദ്ധി നൽകുകയും ചെയ്യുകയാണ് അള്ളാഹു ചെയ്യുന്നത്. എന്നിട്ട് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്ത, എന്നാൽ അവൻ ഉത്തരം കിട്ടൽ അനിവാര്യമായ സമസ്യകളിലേക്ക് ചൂണ്ടുപലകൾ നൽകുകയാണ് വിശുദ്ധ ഖുർആൻ. മരണാനന്തരം എന്ത് സംഭവിക്കും? എത്ര ചിന്തിച്ചാലും മനുഷ്യന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു തരുന്നു, ഇങ്ങനെയൊക്കെയാണ് മരണാനന്തരം സംഭവിക്കുക, അതിൻ്റെ ശേഷം സ്വർഗമുണ്ട്, നരകമുണ്ട്. നിങ്ങൾ ഭൂമിയിലേക്ക് നിങ്ങളെ സൃഷ്ടിച്ച് കൊണ്ടുവന്നത് ഞാനാണ്, നിങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഒരു ഉദാഹരണം, നമ്മളൊരു ഉറങ്ങിക്കിടന്നൊരു സ്ഥലത്ത്, ഈ ഉറങ്ങിക്കിടന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നമ്മളൊരു വലിയ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലാണ്. ഭയങ്കര ആഡംബര സൗകര്യങ്ങളുണ്ട്, മനുഷ്യന് ആവശ്യമുള്ള എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക്
അത് ആസ്വദിക്കാൻ തോന്നില്ല. കാരണം എന്തറിയോ, നമുക്ക് മൂന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഒന്ന് ഉറങ്ങിക്കിടന്നല്ലേ ഞാൻ, അതെ, ആരാ എന്നെ പടക്കി കൊടുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തോളം കാലം നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല, കാരണം അതിൻ്റെ ഉത്തരം കിട്ടലാണ് നമ്മുടെ പ്രധാനം. രണ്ട്, എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊടുന്നത്? ഇനി ഇതൊരു ഫ്ലൈറ്റ് അല്ലേ, ഇത് എവിടേക്കോ പോകാൻ പോകുമല്ലേ, ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇതറിയാതെ ഈ മനുഷ്യന് സന്തോഷം ഉണ്ടാവില്ല. ഇനി സന്തോഷിക്കാൻ പറ്റണമെങ്കിൽ രണ്ട് കാര്യം വേണം. ഒന്നുകിലും ബുദ്ധിയില്ലാത്ത ആളാവണം. അപ്പോൾ വന്നു ഈ ചിന്തയൊന്നുമില്ലല്ലോ, എങ്ങനെ വന്നു, ആ എന്തിനു വന്നു, ആ എങ്ങോട്ട് പോകുന്നു, ആ അറിയില്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് സന്തോഷിക്കാനൊക്കെ പറ്റും, ഒക്കെ പറ്റും. പക്ഷേ അല്ലെങ്കിലോ അദ്ദേഹത്തിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു ബുദ്ധിഭ്രമം സംഭവിച്ചിരിക്കണം. ബുദ്ധിയുള്ള ഒരാൾക്കിത് പറ്റില്ല. അപ്പോൾ പ്രപഞ്ചത്തിലേക്ക് മനുഷ്യൻ ജനിച്ചത് എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ആരാണിങ്ങോട്ട് കൊണ്ടുവന്നത്, എവിടെ നിന്നാണ് വന്നത്, എന്തിനാണ് വന്നത്, ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഈ പ്രധാന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ എങ്ങനെയാണ് ഭൂമിയിലെ സൗകര്യങ്ങൾ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. അത് ഇമ്പോസിബിളാണ്, അത് ഇമ്പോസിബിളാണ്. ഇനി ഏറ്റവും വലിയ കോമഡി, അൺകോസ്ഡ് കോസ് എന്ന വാദത്തെ അദ്ദേഹം റിഫ്യൂട്ട് ചെയ്യുന്നൊരു കോമഡിയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഏക കാരണം ഒന്നിനുമില്ല. ഇപ്പോൾ ടാപ്പ് തുറക്കുമ്പോൾ അതിന് വെള്ളം വരുന്നെങ്കിൽ ടാപ്പ് തുറക്കണം, ടാപ്പ് തുറന്നാൽ മാത്രം പോരാ, പൈപ്പ് ലൈൻ വേണം, അതൊരു ടാങ്കിലേക്ക് കണക്ട് ചെയ്യണം, അങ്ങനെ ധാരാളം കാര്യങ്ങൾ. അപ്പോൾ മൾട്ടി കോസ് കൊണ്ടാണ് ഒരു കാര്യം നടക്കുന്നത്. ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നു, അപ്പോൾ ടാപ്പ് തുറക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഇമ്മീഡിയറ്റ് പെനൾട്ടിമേറ്റ് റീസൺ എന്ന് പറയുന്നത് ടാപ്പ് തുറക്കലാണ്. പിന്നെ അതിൻ്റെ പുറകോട്ട് പോകുമ്പോൾ വെള്ളം ഉണ്ടാകലാണ്, പിന്നെ പുറകോട്ട് പോകുമ്പോൾ വെള്ളം ഒഴുകുന്ന ഊഷ്മാവിൽ ഉണ്ടാകലാണ്, പിന്നെ വെള്ളത്തിന് ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ടാകലാണ്, അതിന് മുന്നേ അങ്ങോട്ട് പോകണം ആറ്റം ഉണ്ടാകലാണ്, അതിന് മുന്നേ ഇങ്ങനെ പോയി പോയി സിംഗുലാരിറ്റിയിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഭവങ്ങളുടെയും കാരണം സിംഗുലാരിറ്റിയാണ് അല്ലേ. വൺ, ഈ സിംഗുലാരിറ്റിയാണോ ദൈവം? അല്ല, സിംഗുലാരിറ്റി ദ്രവ്യമാണ്, പ്രപഞ്ചമാണ്, പ്രപഞ്ചത്തിൻ്റെ ഒരു രൂപമാണ് അല്ലേ, അതിനകത്ത് സംശയമില്ലല്ലോ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും വസ്തുവിന് ഏക കാരണമുണ്ടോ? ഏതെങ്കിലും ഒരു വസ്തുവിന്, ഏതെങ്കിലും ഒരു സംഭവത്തിന്, ഏതെങ്കിലും ഒരു ഈവൻറ്റിന് ഒരു കാരണമുണ്ടോ? ഒരെണ്ണം കണ്ടുപിടിക്കാൻ. ഞാൻ മുമ്പേ തനിയെ അല്ലാതെ ഉണ്ടാകുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോണം ചോദിക്കണേ. ബഹുകാരണങ്ങളാൽ നിർമ്മിതമല്ലാത്ത, അല്ലെങ്കിൽ സംഭവ്യമല്ലാത്ത, അല്ലെങ്കിൽ ഉണ്ടാകാത്ത എന്തെങ്കിലും വസ്തുക്കളോ സംഭവങ്ങളോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഉദാഹരണം, ഒരു മരുന്നിനെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഏക കാരണമേ ഭൗതിക കാരണ ലോകത്തെ കാര്യങ്ങൾക്കുള്ളൂ എന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനെ ഒരു വാദമില്ലല്ലോ ഇസ്ലാമിക് ഫലസഫയിൽ, അങ്ങനെ ഒരു വാദമില്ലല്ലോ. നമ്മുടെ വാദം എന്താ? അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. അല്ലാഹു മുസബ്ബിബ് എന്ന് പറഞ്ഞാൽ കാരണങ്ങളെ കാരണങ്ങളാക്കി മാറ്റുന്നവൻ. കാര്യകാരണങ്ങളെ ബന്ധിപ്പിക്കുന്നതിനർത്ഥമല്ല, കാരണങ്ങളെ കാരണങ്ങളാക്കി മാറ്റുന്നവൻ. ഉദാഹരണം, ഭക്ഷണം കഴിച്ചാലേ വിശപ്പ് മാറും. അപ്പോൾ വിശപ്പ് എന്നതിന് ഭക്ഷണത്തെ കാരണമാക്കിയവൻ അല്ലാഹുവാണ്. ഇതേ അല്ലാഹുവിന് ഈ കാരണത്തെ, കാരണമില്ലാതെ കാര്യം നടത്താൻ പറ്റും. അതിനാണ് മിറാക്കിൾ എന്ന് പറയുന്നത്. ഭക്ഷണമില്ലാതെ വിശപ്പ് മാറ്റാൻ കഴിയും, പിതാവില്ലാതെ ഒരു പ്രവാചകന് ജനിക്കാൻ കഴിയും. അത് ഈ കാരണങ്ങളെ അല്ലാഹു താൽക്കാലികമായിട്ട് മാറ്റുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യത്തിന് കാരണം ഉണ്ടാക്കുന്നവനാണ് അല്ലാഹു, കാരണങ്ങളെ കാരണങ്ങളാക്കുന്നവനാണ് അല്ലാഹു. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു വലിയ ഓഫീസ്, അതിൽ എം ഡി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എം ഡിയുടെ അതിഥിയായിട്ട് നമ്മൾ റൂമിലേക്ക് ചെല്ലുന്നു. അദ്ദേഹം മേശപ്പുറത്ത് രണ്ട് തട്ട് തട്ടുന്നു. അപ്പോൾ പിയൂൺ വരുന്നു, ചായ തരുന്നു. ഈ രണ്ട് തട്ടിൻ്റെ അർത്ഥം ഈ വരുന്ന ആൾക്ക് ചായയിൽ പഞ്ചസാര ഇടണം എന്നാണ്. വരുന്ന ആൾക്ക് ചായയിൽ പഞ്ചസാര ഇടണം എന്നാണ്. പക്ഷേ ഈ രണ്ട് തട്ടും പഞ്ചസാരയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പകരം ഈ എം ഡി തീരുമാനിച്ചു ഈ രണ്ട് തട്ട് എന്നത് പിയൂണിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന ചായയിൽ രണ്ട് അല്ലെങ്കിൽ പഞ്ചസാര ഇടണം എന്നതിനുള്ള ഒരു കാരണമായിട്ട് എം ഡി തീരുമാനിച്ചത് കൊണ്ടാണ് അത് കാരണമാകുന്നത്. ഈ എം ഡിക്ക് അത് തട്ടാതിരിക്കാം, അത്രേ ഉള്ളതിൽ. അങ്ങനെ അല്ലാഹു പ്രപഞ്ചത്തിലെ ഓരോന്നിനും ഓരോ സബബുകളെ നിശ്ചയിച്ചു, കാരണങ്ങളെ നിശ്ചയിച്ചു. അസുഖം മാറാൻ മരുന്ന് കഴിക്കണം, മരുന്ന് കഴിക്കാതെയും അസുഖം മാറ്റാൻ അവന് കഴിയും. കാരണങ്ങളെ കാരണങ്ങളാക്കുന്നവനാണ് അല്ലാഹു. ഇനി അപ്പോൾ പല കാരണങ്ങളുണ്ടാക്കാം, അതുകൊണ്ടാണല്ലോ മുസബ്ബിബുൽ സബബ് എന്നല്ല, മുസബ്ബിബുൽ അസ്ബാബ്, കാരണങ്ങളെ കാരണങ്ങളാക്കുന്നവൻ, അല്ലാതെ കാരണത്തെ കാരണങ്ങളാക്കുന്നവൻ എന്നല്ല. ഇനി പ്രപഞ്ചത്തിൻ്റെ കാരണം എന്താ? അതാണ് അടുത്ത ചോദ്യം. അല്ലാഹു കാരണമല്ല, കാരണങ്ങളെ കാരണങ്ങളാക്കുന്നവനാണ്. ഈ ബിഗ് ബാങ് തുടങ്ങുന്നതിന് ചില കാരണങ്ങളുണ്ടാകണം, ചില കാര്യങ്ങളുണ്ടാകണം. ആ ഉണ്ടായ സാധനത്തെ ഉണ്ടാക്കിയവനാണ് അല്ലാഹു, അല്ലാതെ അല്ലാഹു കാരണമല്ല. അടിസ്ഥാനപരമായിട്ട് അതാണ്. ഇനി അക്വിനോസിൻ്റെ വാദം നമ്മൾ ഉന്നയിക്കാറുണ്ട്, അൺകോസ്ഡ് കോസ് എന്നൊക്കെ പറയും. അത് മറ്റൊരു ആൾ ഉണ്ടാക്കാത്ത ഒരു കാരണമാണ് എന്നർത്ഥത്തിലാണ്. അതായത് അല്ലാഹുവിൻ്റെ അപ്പുറത്ത് മറ്റൊരു കോസ് ഇല്ല
എന്നർത്ഥത്തിലാണ് അൻകോസ് ഒരു കോസിനെ നമ്മൾ ഫിലോസഫിക്കലായിട്ട് വാദിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അള്ളാഹു എല്ലാത്തിൻ്റെയും അന്ത്യകാരണം എന്നല്ല, മറിച്ച് എല്ലാത്തിനെയും കാരണങ്ങൾ ഉണ്ടാക്കുന്നവനാണ് അള്ളാഹു. അവൻ കാരണങ്ങളുടെ സൃഷ്ടാവാണ്, കാരണമല്ല. കാരണം എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇപ്പം ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളുണ്ടല്ലോ, അതിൽ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു പ്രവൃത്തിക്കും തുല്യവും വിപരീതമായ പ്രതിപ്രവർത്തനം ഉണ്ടാവും. നമ്മൾ നടക്കുന്നത് സത്യത്തിൽ ഭൂമിയിൽ നമ്മളൊരു ബലം പ്രയോഗിക്കുമ്പോൾ ഭൂമി തിരിച്ച് നമ്മളിലേക്കൊരു ബലം പ്രയോഗിക്കുന്നതുകൊണ്ടാണ് നടക്കാൻ പറ്റുന്നത്. ഇത് രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. സൈമിൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ചാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്ന്, പക്ഷേ നമ്മൾ മനസ്സിൽ വിചാരിച്ച് നമ്മളാ കാലൂന്നാതെ നമുക്ക് നടക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ നേരത്തെ നമ്മൾ ഈ ഫിലോസഫിക്കലായി, ഇസ്ലാമിക് എപ്പിസ്റ്റമോളജിയുടെ അല്ല, ഫിലോസഫിക്കലായി കോസ് ആൻഡ് എഫക്റ്റ്, കോസാലിറ്റി പറയുമ്പോൾ അതിലൊരു ആക്ഷൻ എന്ന് പറയുന്നത് കാരണമാണ്, റിയാക്ഷൻ എന്ന് പറയുന്നത് കാര്യമാണ്. പക്ഷെ അത് സൈമിൾട്ടേനിയസ് ആണ്. അപ്പോൾ കാരണം മുമ്പും കാര്യം ശേഷവും തന്നേ നടക്കാവൂ എന്നൊന്നുമില്ല. സൈമിൾട്ടേനിയസ് ആകാം, ആകുന്നതിനോട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ എല്ലാ അവസാന അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ അവസാനിപ്പിക്കുന്നതിൻ്റെ മുമ്പ് സ്വാഭാവികമായിട്ടും സ്ഥിരം നടത്താറുള്ള ചില വാദങ്ങൾ അദ്ദേഹം ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. അത് മതങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു. മതം പലതരം അതിക്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ തടയുന്നു, ചൂഷണം ചെയ്യുന്നു, പീഡനം, അറിവിൻ്റെ അതുപോലെ തന്നെ വികസനത്തിൻ്റെ അതിൻ്റെ എല്ലാ ചക്രവാളങ്ങളും മറച്ച് കളയുന്നു. ഇനി ഒന്നാമത്തെ പോയിന്റ്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു. മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടോ? മനുഷ്യൻ വിചാരിക്കുന്നൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഏതെങ്കിലും ഗവൺമെൻറ് കൊടുക്കുമോ? ഇല്ല. ഗവൺമെൻറ് നിയമങ്ങൾ വലി നടപ്പിലാക്കുന്നുണ്ട്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരിലെ നിയമങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അത് സിസ്റ്റം നല്ല രീതിക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അവരൻ്റെ മൂക്കിലേക്ക് എത്തും വരെ മാത്രമേ വോക്കിംഗ് സ്റ്റിക്ക് വീശാൻ നിനക്ക് അധികാരമുള്ളൂ, അവകാശമുള്ളൂ എന്ന് ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഫ്രീഡത്തെ ഹനിക്കാത്ത രീതിയിലായിട്ട് വേണം മാത്രമേ ഉപയോഗിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അൾട്ടിമേറ്റ് ഫ്രീഡം എന്നൊന്നില്ല. മതത്തിലും പരിമിതികളുണ്ട്, പരിധികളുണ്ട് മനുഷ്യന്, അതുപോലെ എല്ലാത്തിലുമുണ്ട്. രണ്ട് പരിധികളും വ്യത്യസ്തമാണ്. ഏത് പരിധിയാണ് നല്ലത് എന്ന് എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? ആ തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? ഇന്ത്യൻ ഗവൺമെൻറ് അനുസരിച്ച് നല്ല ഫ്രീഡം ഉണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് UDHR അനുസരിച്ച് മനുഷ്യൻ നല്ല ഫ്രീഡം ഉണ്ട്. എന്നാൽ ഇസ്ലാമിക് ശരീഅത്ത് അനുസരിച്ച് ഫ്രീഡം ഇല്ല. ഈ ക്രൈറ്റീരിയൻ എന്താണ്? വിച്ച് ഈസ് ദ ക്രൈറ്റീരിയൻ ദാറ്റ് യു ഡിസൈഡ് സംതിങ് ഈസ് സുപ്പീരിയർ ടു സംതിങ്? ആ എന്താണ് ക്രൈറ്റീരിയ? അത് വ്യക്തമാക്കാത്തടത്തോളം കാലം. ഇപ്പോൾ ഫിലോസഫേഴ്സ് തന്നെ പറയുന്നത് ഇക്വാലിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ്, ഫ്രീഡം, ലിബർട്ടി എന്നൊക്കെ പറയുന്നത് വാക്വസ് സ്പേസസ് ആണ്. അതിനെ എങ്ങനെയും ഫില്ല് ചെയ്യാം. പൂർണ്ണമായ മനുഷ്യാവകാശം എല്ലാവർക്കും ഉണ്ടോ? കൊല്ലാനുള്ള അവകാശം നമുക്ക് ആരെങ്കിലും നൽകുമോ? ഇല്ല. അപ്പോൾ അവകാശം എന്ന് പറഞ്ഞാലും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. എങ്കിൽ മാത്രമേ അതാകുന്നുള്ളൂ. അറ്റത്തൊരു പിടുത്തമുണ്ടെങ്കിലേ പട്ടത്തിന് പറക്കാൻ സത്യത്തിൽ കഴിയുള്ളൂ. അതുപോലെ പുള്ളി പറയുന്ന മറ്റൊരു സാധനം, മതം മനുഷ്യനെ ചൂഷണം ചെയ്യുന്നു. അപ്പോൾ ഈ ടാക്സ് കൊടുക്കുന്നത് ഗവൺമെൻറ് സിറ്റിസൻസിനെ ചൂഷണം ചെയ്യുന്നതാണെന്ന് പറയുമോ? ടാക്സ് കൊടുക്കുന്നത് ഗവൺമെൻറ് സിറ്റിസൻസിനെ ചൂഷണം ചെയ്യുന്നതാണെന്ന് പറയുമോ? അതുപോലെ മതം പീഡിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, ജയിലിൽ പ്രിസണേഴ്സ് അനുഭവിക്കുന്നത് പീഡനമാണോ? വിദ്യാർത്ഥികൾ സ്കൂളിൽ അനുഭവിക്കുന്നത് പീഡനമാണോ? മക്കളെ മാതാപിതാക്കൾ വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ചില ഇഷ്ടങ്ങളെ തടസ്സം നിൽക്കുന്നത് അവർക്ക് പീഡനമാണോ? അത് പീഡനമാകാതെ മതത്തിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുന്നിടത്ത് മാത്രം പീഡനം വരുന്നതിൻ്റെ പിന്നിലുള്ള മാനദണ്ഡം നമുക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. പിന്നെ പറയാം, അറിവിൻ്റെയും വികസനത്തിൻ്റെയും വാതിലുകൾ കൊട്ടിയടക്കുകയാണ് മതം ചെയ്യുന്നത് എന്ന്. ഞാൻ നേരത്തെ വചനമോദി, നിങ്ങൾ ചിന്തിക്കുക, എത്ര ഇടത്താണ് വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ച് ചുറ്റിലും അന്വേഷിക്കുക, നിരീക്ഷിക്കുക. അതുപോലെ സനുരീഹിം ആയാത്തിനാഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരിക തന്നെ ചെയ്യും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ. എവിടെയൊക്കെ? നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ നോക്കുമ്പോഴും കാണിച്ചു തരും. അങ്ങനെ നിങ്ങൾക്ക് ബോധ്യമാകും ഇത് സത്യമാണെന്ന്. അപ്പോൾ മനുഷ്യനെ ചിന്തിക്കാൻ നിരന്തരം പ്രേരിപ്പിക്കുന്ന ആ ചിന്തയുടെ ഉത്തരമായി ഇതിൻ്റെ പിന്നിൽ അള്ളാഹു ഉണ്ട് എന്ന ഉത്തരത്തിലേക്ക് എത്താൻ മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന ഇസ്ലാമിക ദർശനത്തിൽ, വിജ്ഞാനത്തിന് ഇത്ര പ്രാധാന്യം നൽകിയ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണമാണ്. കേവലം തിയറിയല്ല. നമ്മൾ പറയും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, കടഞ്ഞുപോയ സ്വത്താണ് വിജ്ഞാനം എന്നത് പെറുക്കിയെടുക്കണം എവിടെ കണ്ടാലും. അറിവുള്ളവൻ ഇല്ലാത്തവനും സമന്മാരാണോ ഭൂമിയിൽ? അല്ല. തുടങ്ങി യുദ്ധബന്ധികളെ നിങ്ങൾക്ക് അക്ഷരം പഠിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആ അറിവ് നിങ്ങൾ ഉപയോഗപ്പെടുത്തും, നിങ്ങളെ മോചിപ്പിക്കാം എന്ന് പറഞ്ഞ് അറിവിന് ഇത്ര പ്രാധാന്യം നൽകി എന്ന് നമ്മൾ തിയറി പറയുമ്പോൾ എവിടെ പ്രാക്ടിക്കൽ? ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഭരണകൂടം തകരുമ്പോൾ, അതിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാതാകുമ്പോൾ, സ്വാഭാവികമായിട്ടും ഇല്ലാതാകുന്ന ഒരു തകർച്ച മാത്രമേ അതിന് സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ
അറിവിൻ്റെയും വികസനത്തിൻ്റെയും വാതിലുകൾ ലോകത്തിന് തുറന്ന് നൽകിയത് ഇസ്ലാമിക് ഗോൾഡൻ ഏജ്. ഒരിക്കൽ ഗ്രീക്ക് ഫിലോസഫിയിലൂടെ അസ്തമിച്ചു പോയ വൈജ്ഞാനിക വളർച്ചയെ പിന്നീട് കൊണ്ടുവരുന്ന ഇസ്ലാമിക് ഫിലോസഫിയിലൂടെ, ഇസ്ലാമിക് ഗോൾഡൻ ഏജിലൂടെയാണ്. അബ്ബാസികളുടെ കാലത്തെ ആ പുരോഗതിയാണ് സത്യത്തിൽ പിന്നീട് സ്പെയിനിലേക്ക് പടർന്ന കൊർഡോവ യൂണിവേഴ്സിറ്റിയുടേതുമടക്കമുള്ള ആ ശേഖരങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് യൂറോപ്പിൽ പോലും നവോത്ഥാനം ഉണ്ടായത് എന്ന് വിലയിരുത്തുന്ന ചരിത്രകാരന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു തെളിവുമില്ലാതെയുള്ള ഇത്തരം വിഡിത്ത വാദങ്ങളുമായിട്ടൊക്കെ വരരുത് എന്നാണ് വിനയത്തോടെ പറയാനുള്ളത്. പിന്നെ പുള്ളി അവസാനം ഇങ്ങനെ പറഞ്ഞിടുന്നുണ്ട്, ഹാൻഡ് ബ്രേക്ക് അടിച്ച് വണ്ടി ഓടിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ അതിലും കഷ്ടമാണ് മതമനുസരിച്ച് ജീവിക്കുകയാണ്. ഈ മതവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിക്കും ഈ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി ഓടിക്കുന്നത് പോലെ, അതിനേക്കാൾ ഭീകരമാണ്. പോകും വണ്ടി, നമ്മുടെ മനുഷ്യൻ്റെ ഇച്ഛാശക്തിയും ബുദ്ധിശക്തിയും സയൻസും ഒക്കെ കാരണം മനുഷ്യൻ മുന്നോട്ട് പോകും. പക്ഷേ ഈ സാധനം കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും ഉപ്പിയാക്ക്, രണ്ട് ഉപ്പിയാക്ക് തോളിൽ വെച്ചുകൊണ്ട് നീന്തുന്നതിനേക്കാൾ കഷ്ടമാണ് മതവുമായിട്ട് മനുഷ്യരാശി ഇങ്ങനെ പോകുന്നത്. അതുപോലെ വേറൊരു സാധനം പറഞ്ഞത് ഉപ്പുചാക്ക് തോളിലേറ്റിട്ട് നീന്തുന്ന പോലെയാണ്, നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നീന്താൻ പറ്റില്ല, ഉപ്പുചാക്ക് ഏറ്റിട്ട് തന്നെ ആവശ്യ ഭാരമാണ് അതൊക്കെ എടുത്തുകൊണ്ട് വലിച്ചെറിഞ്ഞൂടെ. മതത്തിൽ തീർച്ചയായിട്ടും ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ആ ലിമിറ്റേഷൻസ് സമൂഹത്തിൻ്റെ നല്ല നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. നമുക്ക് മറ്റൊരാളെ കൊല്ലാനുള്ള അധികാരമില്ല, അത് മറ്റൊരാളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പരസ്യമായിട്ട് തിന്മ ചെയ്ത് റോട്ടിലൂടെ നടക്കാനുള്ള അധികാരമില്ല, അത് സമൂഹത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേവലം ഒരു ഇൻഡിവിജ്വൽ ഒരു എന്താ പറയുക, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടല്ല മനുഷ്യനെ അള്ളാഹു കാണുന്നത്, അവൻ ഒരു സാമൂഹിക സംയുക്തമാണ്, അവൻ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവൻ ആ വ്യക്തികൾ ചേർന്നാണ് കുടുംബം, ആ കുടുംബം ചേർന്നാണ് രാഷ്ട്രവും ഈ ലോകവും എല്ലാം ഉണ്ടാകുന്നത്. മാനവവംശം അങ്ങനെയാണ് നിലനിൽക്കുന്നത്. ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളാണ്. എല്ലാവരെയും അള്ളാഹുവിനെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഒരാളുടെ അവകാശം, അത് ഒരാളുടെ സ്വാതന്ത്ര്യം, അത് അയാൾ ഉപയോഗിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വിഘിതമുണ്ടാക്കുന്നുവെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് ലിമിറ്റേഷൻസ് നൽകുന്നുണ്ട്. ഈ ലിമിറ്റേഷൻസ് എല്ലാവരും നൽകുന്നുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാവാത്ത, അതാണ് ഗവൺമെൻറ് ഇപ്പോൾ 144 പ്രഖ്യാപിച്ചു, ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ലേ, മനുഷ്യനെ പീഡിപ്പിക്കുകയല്ലേ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഗവൺമെൻറ്റിനെതിരെ നിൽക്കും? ഇല്ല. കാരണം അത് കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ്. ഇതുപോലെ ഇസ്ലാമിലെ വിധിവിലക്കുകൾ വലിയ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും ശാശ്വതമായ സമാധാനം നിലനിൽക്കാനും കുടുംബ വ്യവസ്ഥയിലൂടെയുള്ള ഒരു മാനസിക ഉന്മേഷം നിലനിൽക്കാനും മനുഷ്യന്മാർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ നില അതിലൂടെ സന്തോഷം കൈവരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഇസ്ലാമിലെ നിയമങ്ങളെ നമുക്ക് വായിക്കാൻ പോകുമ്പോൾ മനസ്സിലാവുക. അപ്പോൾ ഈ സീരീസിലൂടെ ഉദ്ദേശിച്ചത് കേരളത്തിൽ നിരീശ്വരവാദത്തിൻ്റെ ഒക്കെ ഒരു അപ്പോസ്തലനായിട്ട് അറിയപ്പെടുന്ന ഒരാളുടെ തന്നെ ബൗദ്ധിക നിലവാരവും അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു ആർഗ്യുമെൻറ്റിലുള്ള കഴമ്പും ഇത്രത്തോളം ലോജിക്കൽ ഫാലസീസ് ഒക്കെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് അണികളെ ഒരുമിച്ച് കൂട്ടുന്നതെങ്കിൽ ഇത് വല്ല രാഷ്ട്രീയക്കാരുടെയും ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? അല്ലാതെ കേവലം യുക്തിവാദി എന്ന വാക്ക് ഉപയോഗിക്കണമെങ്കിൽ തന്നെ യുക്തി അവിടെ പ്രയോഗിക്കണ്ടേ? അവിടെ യുക്തിപരമായി കാര്യങ്ങൾ പറയണ്ടേ? യുക്തിക്ക് വിരുദ്ധമായി ഫിലോസഫിയെ നിഷേധിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു യുക്തിവാദിക്ക് ജനിക്കാൻ കഴിയുക? അല്ലെങ്കിൽ ശാസ്ത്രമാത്രവാദിയാകണം, സയൻറ്റിസം വേണം. സയൻറ്റിസം എന്ന് പറയുന്നത് തന്നെ സയൻസ് ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത് അല്ലെന്നും ഒരിക്കലും അത് അബ്സല്യൂട്ട് ട്രൂത്ത് അല്ലെന്നും അത് ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണം മാത്രമാണെന്നും എന്താ പറയുക, ഫിലോസഫേഴ്സ്, സയൻറ്റിഫിക് ഫിലോസഫേഴ്സ് പറയുന്ന ഈ കാലത്ത് സയൻറ്റിസം എന്ന് പറയുന്ന ലോകം തള്ളിക്കളഞ്ഞ ഒരു വാദത്തിലൂടെയൊന്നും ജീവിക്കാൻ കഴിയില്ല. അതിൽ അതുപോലെ ഇതേ ആളുകൾ തന്നെ ഹ്യൂമനിസത്തിൻ്റെ വക്താക്കളാവുന്നുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ ഹ്യൂമൺ, അവന് അവകാശങ്ങളുണ്ട്, അത് മറ്റുള്ളവർ നിഷേധിക്കരുത്. ഹ്യൂമണ് മറ്റു ജീവികളിൽ നിന്നും വാല്യൂ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ എന്താണ് ഇവരുടെ മാനദണ്ഡം? എന്തുകൊണ്ടാണ് മൃഗത്തെക്കാളേറെ വാല്യൂ മനുഷ്യനുള്ളത്? ഹ്യൂമൺ സെൻട്രിസം അല്ലെങ്കിൽ ഹ്യൂമൺ എക്സെപ്ഷനലിസം എന്ന് പറയുന്ന സെമിറ്റിക് സങ്കല്പങ്ങളുടെ സൃഷ്ടിയാണ് ഹ്യൂമൺ റൈറ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മനുഷ്യന് ഇത്ര റൈറ്റ്സ്, അനിമൽ റൈറ്റ്സ്, നമ്മളെല്ലാം അനിമൽസാണ്, നമ്മളെല്ലാം പ്രപഞ്ചത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ എനിക്കെൻ്റെ ചില്ല് എന്താ, എൻ്റെ മൊബൈൽ താഴെയിട്ട് പൊട്ടിക്കാനുള്ള അവകാശം പോലെ തന്നെ എനിക്കെൻ്റെ കൈതല്ലി പൊട്ടിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ എല്ലാ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിതമാണ്, ആത്മാവിനെയൊക്കെ നിഷേധിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. പകരം മനുഷ്യന് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ, ഹ്യൂമൺ റൈറ്റ്സ് എന്ന് പറയുന്നത് അത് നമ്മൾ മനുഷ്യരായത് കൊണ്ടല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരാണ്, ആ വാല്യൂ അമേരിക്കക്കാരെ നമ്മൾ കൊടുക്കാതിരിക്കുമോ? ഇല്ല. കാരണം എന്താ, നമ്മളെല്ലാവരോടും മനുഷ്യനാണ് എന്ന ഒരു ജനറലൈസേഷനിലേക്ക് നമ്മളവിടെ വരും. അങ്ങനെയാണെങ്കിൽ മനുഷ്യനും അനിമലും വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളെല്ലാവരും ഒരു പൊതുപൂർവികളിൽ നിന്ന് വന്നതാണ് എന്ന ജനറലൈസേഷനിലേക്കാണ് ഇവർ പോകേണ്ടത്. പക്ഷേ ഇവർ ഹ്യൂമനിൽ നിൽക്കുന്നു, കാരണം ഹ്യൂമൻ എക്സെപ്ഷനലിസത്തെ ഇവർ അംഗീകരിക്കുന്നു. അതിന് എന്ത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഇതാണ് ഇവർക്ക് നൽകാൻ കഴിയുക? നമ്മളിലുള്ള അതേ മാറ്റർ തന്നെയാണ് മറ്റുള്ളവരിലും ഉള്ളത്. 99% സാധ്യതകളുണ്ട് അത്ര ചിമ്പാൻസിയുമായിട്ട് ജനിതകപരമായിട്ട് തന്നെ മനുഷ്യന് ബ്രെയിനും ഏകദേശം വലിപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്താണ് അതിൽ നിന്ന് മനുഷ്യനെ വ്യതിരിക്തനാക്കുന്നത്? സ്പിരിച്വാലിറ്റിയാണ്,
ആത്മാവാണ്, സ്പിരിറ്റാണ്. അത് വിശ്വസിക്കാതെ അതിനെ, അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. അപ്പോൾ മതം എന്താണ് ഇവിടെ ചെയ്യുന്നത്? മതം ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രത്യേകത ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, ആ പ്രത്യേകതയുടെ കാരണം നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു നിങ്ങളെ ബഹുമാനിച്ചിരിക്കുന്നു, വലക്കത് കറംന ബനി ആദം, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടായത്. നിങ്ങളൊരു ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്, ആ ആത്മാവാണ് നിങ്ങൾക്ക് നന്മ, ആ ആത്മാവിനെ സ്ഫുടം ചെയ്താൽ നിങ്ങൾക്ക് നല്ല മനുഷ്യനായി ജീവിക്കാം, അതിനെ മലിനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നാശത്തിലേക്ക് നടക്കാം എന്നർത്ഥത്തിൽ ആ ആത്മാവാണ്. ഇനി ഇക്വാലിറ്റി ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഏതർത്ഥത്തിലാണ് സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ രണ്ട് മനുഷ്യർ തന്നെ ഈക്വലാവുന്നത്? നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ തന്നെ അവർ ഈക്വലല്ല. അവർ സാമൂഹികമായ ചുറ്റുപാടുകൾ, അവരിൽ ഏൽപ്പിക്കുന്ന ജനിതക മ്യൂട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അവരിൽ സംഭവിക്കുന്നുണ്ട്. ഏതർത്ഥത്തിൽ? ഫിസിക്കലി ഈക്വലല്ല, ഫിസിയോളജിക്കലി ഈക്വലല്ല, സൈക്കോളജിക്കലി ഈക്വലല്ല, മെൻ്റലി ബയോളജിക്കലി ഒരർത്ഥത്തിലും ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയോട് ഈക്വലല്ല. പിന്നെ എങ്ങനെയാണ് മനുഷ്യർ തമ്മിൽ മാനവൈക്യം, ഓൾ ഹ്യൂമൻസ് ആർ ഈക്വൽ എന്ന് പറയുന്നത്? അവിടെ സ്പിരിച്വൽ ഇക്വാലിറ്റിയാണ്, അവിടെ പുരുഷനോ സ്ത്രീയോ വ്യത്യാസമില്ല ആത്മാവിൻ്റെ കാര്യത്തിൽ. അതാണ് മതങ്ങൾ, ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഈ സ്പിരിച്വൽ ഇക്വാലിറ്റി. അല്ലാതെ ലോകത്ത് ഇക്വാലിറ്റിക്ക് മറ്റൊരു ഡെഫിനിഷൻ നൽകാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ എക്സെപ്ഷനലിസം, അത് സെമിറ്റിക് സങ്കല്പമാണ്. വലക്കത് കറംന ബനിയാദം, മനുഷ്യന് പ്രാധാന്യമുണ്ട് മറ്റു ജീവികളെക്കാൾ എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇക്വാലിറ്റി എന്ന ഒന്നുണ്ടെങ്കിൽ അത് സ്പിരിച്വൽ ഇക്വാലിറ്റിയാണ്. ഇതൊക്കെ മതങ്ങളിൽ നിന്ന് മാത്രം ഉരുത്തിരിഞ്ഞു വന്നതാണ്, അല്ലാതെ എവല്യൂഷനിലൂടെ വരില്ല, സയൻസിലൂടെ ലഭ്യമാകില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഹ്യൂമനിസം പറയുന്നത്? പക്ഷെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് മതി, നിങ്ങൾ ഈ കുഴച്ചുണ്ടാക്കിയ ആൾക്കാരല്ലേ, മണ്ണ് കുഴച്ച മനുഷ്യനുണ്ടാക്കിയ ടീമല്ലേ, മദ്രസ പൊട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ എന്താ പറയുക, അഡ് ഹോമിനും ഫാലസി ഉപയോഗിച്ച് നമ്മളെ തടയുന്ന ഒരു ഇതാണ്. കാരണം ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉത്തരമില്ല. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു, കമൻറ്റുകൾ രേഖപ്പെടുത്തണം. എൻ്റെ വർത്തമാനത്തിൽ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം, അത് തിരുത്താം. മനുഷ്യ സഹജമാണ്, ടു എറർ ഈസ് ഹ്യൂമൻ, അത് തിരുത്താം, തിരുത്തണമല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, സ്നേഹം, താങ്ക് യു.